ഖത്തർ, ഒമാൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരും ഈ രാജ്യങ്ങൾ വഴി വരുന്ന യാത്രക്കാരും ഇന്ത്യയിലെത്തി ചുരുങ്ങിയത് 14 ദിവസം നിർബന്ധമായും ക്വാറന്റൈനിൽ കഴിയണമെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇന്ന് രാത്രി 12 മണി മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. നീ ഭാഗ്യവാനാടാ, ഒന്നുമില്ലെ നിനക്ക് വീട്ടിൽ പോകാനെങ്കിലും പറ്റിയല്ലോ. ഇവിടെ അബ്ദുവിന് ചെറിയ പനിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും എന്തോ പിന്നെ വിളിക്കാട്ടാ. എന്നാലേ ആരോ വാതിലിൽ മുട്ടുന്നുണ്ട്. അവളാന്ന് തോന്നുന്നു. ശരിയെന്നാ. ഓക്കെ ഓക്കെ ശരിയെടാ. ഓക്കെടാ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, പിന്നെ വിളിക്കാം. നമ്മുടെ പഴയ അബുദാബിയിലുള്ള റൂംമേറ്റ് ഇല്ലേ അനീഷ്, അവൻ വിളിക്കുവാറുണ്ട്. അപ്പൊ അനീഷ് പോകുന്നില്ലായിരുന്നോ? അനീഷ് പോരണമെന്ന് പ്ലാൻ ചെയ്ത് ടിക്കറ്റ് ഒക്കെ എടുത്തിരുന്ന അടുത്ത ആഴ്ചത്തേക്ക്. ഇനിയിപ്പോ എങ്ങനെ വരാൻ? എയർപോർട്ട് ഒക്കെ അടിച്ചില്ലേ? അവരുടെ കാര്യമൊക്കെ മഹാ കഷ്ടാ. ഇനിയിപ്പോ എന്ന് വരാൻ പറ്റും? വന്നാലും മഹാ കഷ്ടല്ലേ, ഇതുപോലെ ജയിൽവാസം അനുഭവിക്കണ്ടേ? വന്നിട്ട് ഇതുവരെ നമുക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ല. വിഷമമുണ്ടോ നിനക്ക്? അത് പിന്നെ വിഷമമില്ലാതിരിക്കൂ. നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഇച്ചാൻ ആദ്യമായിട്ട് വരുന്നതല്ലേ. എനിക്കും ഉണ്ട് പിന്നെ വിഷമം. എന്നാലും നമുക്ക് ഇങ്ങനെ ഒന്നും സംസാരിക്കാനൊന്നും പറ്റുന്നില്ലേ? അതിനുള്ള ഭാഗ്യം കിട്ടിയില്ലേ? അടുത്ത ആഴ്ചത്തേക്ക് ടിക്കറ്റ് എടുത്ത് വരാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഒരുപാട് പേരുണ്ട് അവിടെ. അവരെയൊക്കെ ഓർക്കുമ്പോ നമ്മൾ ഒത്തിരി ഭാഗ്യം ചെയ്ത ആൾക്കാരില്ല. ഇനിയുള്ള 14 ദിവസം എനിക്കൊന്ന് കാണാൻ പോലും പറ്റത്തില്ലേ? പെണ്ണെ, നിനക്ക് എപ്പൊ കാണാൻ തോന്നുന്നു അപ്പൊ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ ആ തെക്കേ ജനലിന്റെ അടുത്തൊന്ന് നിന്നോളാം. നമുക്ക് അവിടെ ഒന്ന് കാണാം ഒരു 14 ദിവസം. അത് കഴിഞ്ഞ് നമുക്ക് കാണാമല്ലോ എപ്പോഴും എപ്പോഴും എപ്പോഴും. എന്റെ ഒന്നും വേണ്ടാത്ത വിഷമിക്കില്ല വേണ്ട. നീ ഒന്നുമില്ല, ഞാനിങ്ങനെ എത്തിയില്ലേ. ഇന്നലെ ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ ഇത് കൂടുതൽ വിഷമിക്കേണ്ട വരത്തില്ലായിരുന്നോ? ഇനിയിപ്പോ ഒരു 14 ദിവസമല്ലേ, ഇത് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ പെട്ടെന്ന് തന്നെ പോയി തീരൂല്ലേ? താഴെത്തിട്ട് ആ തെക്കേ ജനലിന്റെ അടുത്തൊന്ന് നിക്കണം കേട്ടോ. അയ്യടാ, അങ്ങനെ ഇപ്പൊ കാണണ്ട, 14 ദിവസം കഴിഞ്ഞിട്ട് കണ്ടാ മതി. കാണാൻ കൊതിയായിട്ട് വേണ. ഓ, ഇനിയിപ്പോ നിനക്ക് കാണാൻ ആഗ്രഹമൊന്നുമില്ലേ? വേണ്ട കേട്ടോ, നീ വന്ന് നിൽക്കണ്ട. നല്ല അപ്പം കൂട്ടൊക്കെ കഴിച്ചിട്ടുണ്ട്, കഴിച്ചോട്ടോ. ഇനിയുള്ള 14 നാളുകൾ കുറച്ച് കഠിനമാണ്. എന്നാൽ ഈ ഒളിവ് ജീവിതം അനിവാര്യവുമാണ്. അവിടെ ഒറ്റമുറിയിൽ തിങ്ങിപ്പാർക്കുന്ന അനീഷിനെ പോലെയുള്ള സുഹൃത്തുക്കളെ ഓർക്കുമ്പോൾ ഞാൻ എത്ര ഭാഗ്യവാനാണ്. അതുകൊണ്ട് സ്വന്തം വീട്ടിൽ ഞാനും സ്വമേധയാ തടവുകാരനാവുകയാണ്. ഒരുപാട് ഇഷ്ടമുള്ളവർ കയ്യെത്തിപ്പിടിക്കാവുന്ന ഈ ദൂരത്തുണ്ടായിട്ടും ഈ ഒറ്റമുറിയുടെ മറവിൽ ഞാനും മറിഞ്ഞിരിക്കട്ടെ. നല്ലൊരു നാളേക്കായി, നല്ല ദിനങ്ങൾക്കായി ഞാനും ഈ യുദ്ധത്തിൽ പങ്കാളിയാകുന്നു. ഇതും കടന്നുപോകും, നമ്മൾ അതിജീവിക്കും.